മായം എന്ന പദം നിത്യജീവിതത്തിന്റെ ഭാഗമായതുപോലെയാണ് മലയാളികളുടെ ജീവിതം കീടനാശിനികളും രാസവസ്തുക്കളും അടങ്ങിയ ഭക്ഷണമാണ് പലരും നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മായം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ഇതിന് പ്രധാന കാരണം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ചില വിദ്യകളുണ്ട് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് അരിയിലെ മായം എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം അരിയുടെ നിറം വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് സാധാരണയായി രാസവസ്തുക്കൾ ചേർക്കുന്നത് അരിയിൽ മായം കലർന്നിട്ടുണ്ടോ അരി കഴുകുമ്പോൾ നിറം ഇളകി വരും അതോടൊപ്പം വെള്ളത്തിന്റെ കൊഴുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു രണ്ട് വെളിച്ചെണ്ണയിലെ മായം വെളിച്ചെണ്ണയിൽ മായം ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ വെച്ച് പരിശോധിക്കുക മായം കലർന്നിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കട്ട പിടിക്കുകയും മായം ലായനി ആയിരിക്കുകയും ചെയ്യും മായം കലർന്നിട്ടുണ്ടെങ്കിൽ പാചകത്തിന് ഉപയോഗിക്കുമ്പോൾ പതഞ്ഞു വരികയും ചെയ്യും മൂന്ന് ചായപ്പൊടിയിലെ മായം എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം ചായപ്പൊടിയിൽ മായം കണ്ടെത്തുന്നതിന് അല്പം നനച്ച പേപ്പറിൽ ചായപ്പൊടി ഇടുക മായം കലർന്നിട്ടുണ്ട് എങ്കിൽ നിറം പടരുന്നതായി കാണാം ഇനി പഞ്ചസാരയിലെ മായം പഞ്ചസാരയിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്പം പഞ്ചസാരയിട്ട് നന്നായി ഇളക്കുക സാധാരണയായി ചോക്കുപൊടിയാണ് പഞ്ചസാരയിൽ മായമായി ചേർക്കുന്നത് ചോക്കുപൊടി ചേർന്നിട്ടുണ്ട് എങ്കിൽ ഗ്ലാസിന്റെ അടിയിൽ വെള്ള കളറിൽ അത് അടിഞ്ഞു ചേരും അഞ്ച് ജീരകത്തിലെ മായം ജീരകത്തിൽ മായം ഉണ്ടോ എന്ന് അറിയാം ജീരകമെടുത്ത് കൈവെള്ളയിലിട്ട് തിരുമുക മായം ചേർന്നിട്ടുണ്ടെങ്കിൽ കൈവെള്ളയിൽ കറുത്ത നിറം വരും പാലിലെ മായം തിരിച്ചറിയാം പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് കുത്തനെ ഇരിക്കുന്ന മിനുസമുള്ള പ്രതലത്തിൽ പാൽ തുള്ളിയായി വീഴ്ത്തുക വെള്ളം ചേർന്നിട്ടുണ്ടെങ്കിൽ വേഗം ഒലിച്ചിറങ്ങും മുളക് പൊടിയിലെ മായം തിരിച്ചറിയാൻ മുളക് പൊടി വെള്ളത്തിൽ ഇട്ടുനോക്കുക നിറം ഇളകി വരുന്നുണ്ടെങ്കിൽ മായം കലർന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയിലെ മായം സാധാരണയായി മായം ചേർക്കുന്നത് നിറം വർദ്ധിപ്പിക്കുന്നതിനാണ് മഞ്ഞൾപ്പൊടിയിൽ മായം കണ്ടെത്തുന്നതിന് ചെറു ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കിയ ശേഷം അല്പം വിനാഗിരി ചേർത്താൽ മതി കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക